കൃഷ്ണദാസ് സിപിഎം നേതാവ് ശ്രീ എൻ എൻ കൃഷ്ണദാസ് ഈ പറഞ്ഞതുപോലെയല്ല സംവരണ വിഭാഗങ്ങളുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നടപ്പിലാക്കിയെടുത്ത അതല്ല സ്ഥിതി എന്നാണ് ഈ സംഘടനകളൊക്കെ പറയുന്നത് അവിടെ അത് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് വെറും തെറ്റിദ്ധാരണയാണത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ സംവരണം സാമുദായിക അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനെ ഏത് കാലത്തും സിപിഎം അനുകൂലിച്ചു പോരുന്നതാണ് കാരണം നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി സാമൂഹ്യമായ കാരണങ്ങളാൽ ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് അടിച്ചമർത്ത ജനവിഭാഗങ്ങൾക്ക് നമ്മുടെ മുഖ്യധാരയിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സംവരണം കൊടുത്തേ തീരും അതിനാണ് ഈ സംവരണ സമുദായങ്ങൾക്കുള്ള സംവരണം അതുപോലെ തന്നെ തുടരണം എന്നുള്ള നിലപാട് സി പി എം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുന്നോക്ക സമുദായത്തിൽ ജനിച്ചു പോയതില് പാവപ്പെട്ട ആളുകൾക്ക് പൊതു വിഭാഗത്തിൽ നിന്ന് ഒരു പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഏത് സമുദായത്തിന്റെ സംവരണ സമുദായത്തിന്റെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് അങ്ങനെ സംഭവിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല ആ സംവരണം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അപ്പൊ അത് അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു മാത്രമല്ല ഇത് നമ്മുടെ ഭരണഘടന ഭേദഗതി പാർലമെന്റിൽ വന്ന സമയത്ത് എല്ലാവരും അനുകൂലിക്കുക ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷം എല്ലാവരും അനുകൂലിച്ചിട്ടാണ് ഇത് നടപ്പിലായിട്ടുള്ളത് കേവലം തെറ്റിദ്ധാരണയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആ തെറ്റിദ്ധാരണ പരിഹരിക്കുന്നതിന് ഏത് തരത്തിലുള്ള തുറന്ന ചർച്ചയ്ക്കും സർക്കാർ സന്നദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ 600 വാഗ്ദാനങ്ങളാണ് ഞങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്നാൽ സമയബന്ധിതമായി നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചത് അതിൽ 597 വാഗ്ദാനങ്ങളും ഞങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി 578-ാമത്തതാണ് അതിനുള്ള മാൻഡേറ്റ് കൂടിയല്ലേ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്നത് ഒരു പുതിയ പ്രശ്നം ഇതിന്റെ പേരിൽ ഉണ്ടാവുന്നത് അവിടെ പ്രധാനമായും ശരി അത് രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോഴും ഇവർ ഉന്നയിക്കുന്ന ഒരു ആശങ്ക എന്നുള്ളത് സംവരണ വിഭാഗങ്ങളുടെ അവസരങ്ങൾ കവർന്നെടുക്കില്ല എന്നാണ് സർക്കാർ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇത് നടപ്പാക്കിയിട്ടുള്ള മെഡിക്കൽ സീറ്റിലടക്കം മുഴുവൻ സീറ്റുകളുടെയും 10% കൊടുക്കുകയാണ് സംവരണം അതെങ്ങനെയാണ് അത് പറഞ്ഞതിന് വിരുദ്ധമല്ലേ എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത് അല്ല അങ്ങനെ സംഭവിക്കില്ല അത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഭരണഘടന ഭേദഗതി വേണ്ടിയിരുന്നു അത് പാർലമെന്റ് പാസാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അതിന്റെ നിയമവശങ്ങൾ മുഴുവൻ പാലിച്ചിട്ടാണ് നോക്കുന്നത് ഈ കാര്യത്തിൽ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തവമുണ്ട് എങ്കിൽ ഒരു തുറന്ന ചർച്ച നടത്തി അതിൽ പരിഹാരം കാണുന്നതിന് സർക്കാരിന് യാതൊരു വിരോധമില്ല എന്നുള്ളത് നിലപാടാണ് സർക്കാരിനുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും സംവരണ വിഭാഗങ്ങളുടെ ഒരവസരം പോലും നഷ്ടപ്പെടില്ല പൊതുവിഭാഗത്തു നിന്നാണ് ഈ സംവരണം എന്നിട്ടും നിങ്ങൾ ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടോ അല്ല ശ്രീ എൻ കൃഷ്ണ ഞാൻ താങ്കളുടെ മുന്നിലെ കണക്കുകൾ വെക്കാം അസ്ലം ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് അസ്ലം അസ്ലം പറയും അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും അങ്ങനെ സീറ്റുകൾ പോകില്ല എന്നാണ് ആ കണക്കുകളൊന്നും അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കും പറയൂ പ്ലീസ് കൃഷ്ണദാസ് രണ്ട് കാര്യം ഒറ്റ കാര്യം മാത്രം ആദ്യം പറയാം അത് ഹയർ സെക്കൻഡറിയിൽ 162,815 സീറ്റുകളാണ് ആകെയുള്ളത് പൊതുമത്സര വിഭാഗത്തിൽ നിന്ന് 10% മാറ്റിവെക്കുകയാണെങ്കിൽ 8,000 സീറ്റുകളാണ് യഥാർത്ഥത്തിൽ മുന്നാക്ക വിഭാഗത്തിലേക്ക് മാറ്റിവെക്കേണ്ടത് മുന്നാക്ക സംവരണ സെക്ഷനിലേക്ക് അതേസമയം 16,280 സീറ്റുകൾ മാറ്റിവെച്ചു ഇതാണ് സംഘടനകളും സംവരണ സമുദായ സംഘടനകൾ ഉന്നയിക്കുന്ന കാര്യം പൊതുമെറിറ്റിൽ നിന്ന് മാത്രമല്ല മുഴുവൻ സീറ്റുകളിൽ നിന്നും മാറ്റിവെച്ചു ഇത് നടന്നതാണ് ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അലർട്ടിൽ നടന്നതാണ് മെഡിക്കലിലും ഇതേ കാര്യം നടന്നു ഇത് ഈ നടന്നത് ശരിയാണെന്ന് പരിശോധിക്കുമോ ഒന്നാമത് ഇത് നടപ്പിലായിട്ടില്ലല്ലോ എന്നുള്ളതാണ് മാറ്റിവെക്കുകയും നടപ്പിലായി അവിടെയാണ് അതായത് ഹയർ സെക്കൻഡറി അലോട്ട്മെന്റ് കഴിഞ്ഞു മെഡിക്കൽ പി ജി അലോട്ട്മെന്റ് കഴിഞ്ഞു എം ബി ബി എസിന്റെ കഴിഞ്ഞു ഒരു ഉത്തരവ് പ്രകാരമാണ് ഈ മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് പൊതുവിഭാഗത്തിൽ നിന്നുള്ള സംവരണം നടപ്പിലാക്കുന്നത് ആ ഉത്തരവ് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കേണ്ടത് പ്രശ്നമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ അത് വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ മെഡിക്കൽ എം ബി ബി എസിൽ കഴിഞ്ഞ വർഷം തന്നെ നടപ്പായി ഈ വർഷം അലോട്ട്മെന്റ് ആയി എം പി ഹയർ സെക്കൻഡറിയിൽ അല്ല ഇപ്പോൾ ഉള്ള തീരുമാനം വന്നത് പി എസ് സിയിൽ നിയമനങ്ങൾ സംബന്ധിച്ചാണ് തീരുമാനം എടുത്തത് മറ്റേ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുകയും നടപ്പിലാവുകയും ചെയ്തു നടപ്പിലായി കഴിഞ്ഞ കാര്യത്തെ ഇല്ലാതെ എങ്ങനെ പറയാം നടപ്പിലായി കഴിഞ്ഞ കാര്യത്തെ ഇല്ലാതെ എങ്ങനെ പറയാം തീരുമാനിച്ചിട്ടുള്ളൂ തീരുമാനിക്കുന്നതിന് മുമ്പ് നടപ്പിലായി നിങ്ങൾ എങ്ങനെയാ പറയുന്നത് അല്ല
നടപ്പിലെ അലോട്ട്മെന്റ് കഴിഞ്ഞു, അലോട്ട്മെന്റ് കഴിഞ്ഞു, വിദ്യാർത്ഥികൾ പ്രവേശനം നേടി, അത് എല്ലാം കൃത്യമായി ഇപ്പൊ തന്നെ വെബ്സൈറ്റിലുണ്ട്, ഹയർ സെക്കൻഡറിയുണ്ട്. വിദ്യാർത്ഥികൾ പ്രവേശനം നേടി കഴിഞ്ഞു ഋഷിദാസ് ഹയർ സെക്കൻഡറിയിൽ. ഹയർ സെക്കൻഡറിയിലല്ല, എവിടെയാണെങ്കിലും ഒരുപക്ഷെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മുമ്പ് നടപ്പായി എന്ന് പറയും. ഇപ്പോൾ തീരുമാനിച്ചത് ഉദ്യോഗസ്ഥ താങ്കൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നത് ഇപ്പോൾ തീരുമാനിച്ചത് ഉദ്യോഗസ്ഥ നിയമനത്തിലാണ്. അല്ല, തീർച്ചയായും അല്ല. MBBS കഴിഞ്ഞ തവണ തന്നെ നടപ്പായി കൃഷ്ണദാസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. MBBS കഴിഞ്ഞ തവണ തന്നെ നടപ്പിലായി, EWS എന്ന പേരിൽ തന്നെ നടപ്പിലായി. വിദ്യാർത്ഥികൾ പ്രവേശനം നേടി, കഴിഞ്ഞ വർഷം തന്നെ MBBS പ്രവേശനം നേടി, ഇത്തവണ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം നേടി. അല്ല കേക്കൂ, ഞാൻ പറയട്ടെ, ഒരു കൊല്ലം മുമ്പ് ഇങ്ങനെ MBBS കഴിഞ്ഞ വർഷം തന്നെ വിഷയം വന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു, എല്ലാം വന്നിരുന്നു. ഇത്തവണ നോക്കി ഹയർ സെക്കൻഡറി തീരുമാനം അറിയാം. എഞ്ചിനീയറിംഗിന്റെ നടപ്പിലായ കാര്യത്തെ കുറിച്ച് ഇന്നത്തെ ഒരു കാര്യം തന്നെ നോക്കൂ. എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് നടപ്പിലായ കാര്യത്തെ നടപ്പിലായില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നടപ്പിലായി താങ്കൾക്ക് ഹയർ സെക്കൻഡറിയുടെ ഡയറക്ട് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിലേക്കോ എഞ്ചിനീയറിംഗിലേക്കോ കേരള നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സംസാരം അല്ല, താങ്കളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഒരു കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായോ ഉന്നത വിദ്യാഭ്യാസവുമായോ ഒന്ന് സംസാരിച്ചാൽ തീരാതായോ? വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലായി EWS നടപ്പിലായ കാര്യം വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ പ്രവേശനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥ നിയമനത്തിലാണ് നടപ്പിലാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു, അത് നടപ്പിലായി. വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. ഇത്രയും ആവർത്തിച്ച് കൃത്യമായി രേഖകൾ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് എനിക്ക് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്? മെഡിക്കൽ മെഡിക്കൽ ഇന്നടുത്ത തീരുമാനം തന്നെ നോക്കൂ. ഏതോ രേഖയല്ല, ഏതോ രേഖയല്ല, സംസ്ഥാനത്തെ എൻട്രൻസ് എക്സാം കമ്മീഷണറുടെ സൈറ്റ് നിങ്ങൾ അടിച്ചു നോക്കൂ. ഒരു കാര്യം മാത്രം അടിച്ചു നോക്കൂ, എഞ്ചിനീയറിംഗ് ലാസ്റ്റ് റാങ്ക് 2020 അടിച്ചു നോക്കൂ. അതിൽ സംവരണം നോക്കൂ, MA ഉണ്ട്, MBBS കഴിഞ്ഞ നടപ്പിലായി. അതുകൊണ്ടാണ് 8461 റാങ്കുകാരനായ EWS വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പ്രവേശനം ലഭിച്ചത് തിരുവനന്തപുരത്ത്. താങ്കൾ പരിശോധിക്കാൻ തയ്യാറാണോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നടപ്പിലായ കാര്യം, വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യം, ഈ കേരളത്തിലെ ഏറെ എല്ലാവർക്കും പ്രവേശനം നേടി അറിയുന്ന കാര്യം, എല്ലാ പത്രങ്ങളിലും വന്ന കാര്യം നടപ്പിലായില്ല എന്ന് എങ്ങനെയാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾ പരിശോധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ശരി ശരി, ശ്രീ NN കൃഷ്ണദാസ്. ഇപ്പോൾ